യാണ്. അതിർത്തിയിൽ കോവിഡ് പരിശോധന കർണാടകം കർശനമാക്കി. KSRTC ബസ്സുകളടക്കം തലപ്പാടിയിൽ പരിശോധിക്കുന്നു. വിവരങ്ങളുമായി വിഷ്ണുദത്ത് ചേരുകയാണ്. വിഷ്ണു, ഈ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർണാടകത്തിലേക്ക് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ കർണാടക ഹൈക്കോടതി അടക്കം വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ പരിശോധന കർശനമാക്കാനാണ് കർണാടകത്തിന്റെ തീരുമാനം? കർണാടക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു, കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ തങ്ങളുടെ അതിർത്തിയിലൂടെ സംസ്ഥാനത്തേക്ക് കടത്തിവിടൂ എന്ന് നേരത്തെ കർണാടക മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ കർശനമായ പരിശോധന തലപ്പാടി ഉൾപ്പെടെയുള്ള പ്രധാന അതിർത്തികളിലെല്ലാം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ ഇന്ന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെയും കടത്തിവിടുന്നുണ്ട്. പക്ഷേ നാളെ മുതൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ കടത്തിവിടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കർണാടക സർക്കാർ. നേരത്തെയും ഇത്തരമൊരു നിബന്ധന അവിടെ വയ്ക്കുകയും അതിർത്തിയിൽ പരിശോധിക്കുകയും ചെയ്തപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും കർണാടകത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് തടയുന്ന ഒരു ഘട്ടം വരെ എത്തി. അപ്പോഴാണ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അത് തുറന്നു കൊടുക്കാൻ തീരുമാനമായത്. തുടർന്ന് കോൺഗ്രസ് നേതാക്കളടക്കം ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഹൈക്കോടതി ഈ വിഷയം പരിശോധിക്കും, ഹർജി പരിഗണിക്കുകയും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷവും ഇപ്പോൾ കർണാടക നടപടി കടുപ്പിക്കുകയാണ്. നാളെ മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ പ്രവേശിപ്പിക്കില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുകയാണ്. ഇത് മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കാനും സാധ്യതയുണ്ട്. ശരി, വിഷ്ണുദത്താണ് വിവരങ്ങൾ നൽകിയത്.